നമസ്കാരം. 2006 ഒരു മലയാള ചലച്ചിത്രം റിലീസായിരുന്നു. ഷാജി കൈലാസാണ് സംവിധാനം ചെയ്തത്. നമ്മുടെ ലാലേട്ടനാണ് അതിലെ നായകൻ. ആ സിനിമയുടെ പേര് ബാബ കല്യാണി. ആ സിനിമയിലെ കഥ എന്നത് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതിൽ കേരളത്തിൽ നിന്ന് കുറച്ച് മാരുതി കാറുകളൊക്കെ തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും ആ കാറിൽ ബോംബൊക്കെ വെച്ചിട്ട് പഴനിമല, അതായത് അവിടെയാണ് പ്രശസ്തമായ മുരുക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, അത് തകർക്കുകയും ഒപ്പം വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുകയുമായിരുന്നു ലക്ഷ്യം തീവ്രവാദികളുടെ. അതിൻ്റെ പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോവുകയും ഒടുവിൽ അവസാനം അതിസാഹസികമായി അവരെ കീഴടക്കുന്നതൊക്കെയാണ് ആ സിനിമയുടെ കഥ. അന്നത് കണ്ട ആളുകൾക്ക് അത് വലിയ അതിശയോക്തിപരമായിട്ടാണ് കണ്ട. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ, അതായത് തമിഴ്നാട്ടിൽ, ഒരു സംഭവം നടന്നിരിക്കുന്നു. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ അവിടുത്തെ പള്ളിയിൽ ഒരു ഇസ്ലാമിക തീവ്രവാദി ചാവേർ ബോംബ് ആവുകയും ഏതാണ്ട് 200 ആളുകളെ കൊല്ലുകയുമുണ്ടായി. അതിന് സമാനമായ രീതിയിലൊരു ശ്രമമാണ് കഴിഞ്ഞ ദിവസം ഒരു തീവ്രവാദി, ഒരു മത തീവ്രവാദി കോയമ്പത്തൂരിൽ നടത്തിയത്. അയാളുടെ പേര് ജമേഷ മുബീൻ എന്നാണ്. ഒരു ക്ഷേത്രമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ദീപാവലിക്ക് ദിനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ആ തീവ്രവാദി ഓടിച്ചുകൊണ്ടിരുന്ന കാർ പൊട്ടിത്തെറിക്കുകയും തീവ്രവാദി കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. ആദ്യ സമയങ്ങളിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി, കാർ പൊട്ടിത്തെറിച്ചു തുടങ്ങിയ രീതിയിൽ, അതിന് തീവ്രവാദി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് NIA ആ കേസ് ഏറ്റെടുക്കാൻ പോകുന്നു. ഒപ്പം കേരള ബന്ധവും കൂടി അന്വേഷിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെയാവട്ടെ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലാവട്ടെ, മറ്റെവിടെയെങ്കിലും ആണെങ്കിലും ഇതുപോലുള്ള തീവ്രവാദ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഏത് രാജ്യമാണെങ്കിലും ഒരു കേരള ബന്ധം കൂടെ അന്വേഷിച്ച് തുടങ്ങുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. ചിലർ സംശയം ഉന്നയിച്ചിരുന്നു 2019 ഈ തീവ്രവാദി, അതായത് ജമേഷ മുബീൻ എന്ന തീവ്രവാദിയെ NIA ചോദ്യം ചെയ്തിരുന്നു ചില തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇയാളെ വെറുതെ വിട്ടത് എന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്നും കഴിഞ്ഞ ദിവസം ആളുകളൊന്നും കൊല്ലപ്പെടാതെ ആ തീവ്രവാദി മാത്രം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതുമാണ് അതിൻ്റെ ഉത്തരം. കാരണം തീവ്രവാദികൾക്കുള്ള ബുദ്ധി അല്ലല്ലോ NIA ഉദ്യോഗസ്ഥർക്കുള്ളത്. അവർ ഈ തീവ്രവാദിയെ കസ്റ്റഡിയിലെടുത്തു, 2019 ചോദ്യം ചെയ്തു, അതിനുശേഷം വെറും വെറുതെ വിട്ടു. വെറും വെറുതെ വിട്ടു എന്ന് ഇവനും ഇവൻ്റെ കൂട്ടരും തെറ്റിദ്ധരിച്ചു. എന്നാൽ അവരുടെ റഡാറിനുള്ളിൽ തന്നെയായിരുന്നു ഈ തീവ്രവാദി. അങ്ങനെ ഏറ്റവും ഒടുവിലായി ഈ തീവ്രവാദി അവൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു സാധാരണക്കാർക്കും ഒരു പോറർ പോലും ഏറ്റിട്ടില്ല, ഈ തീവ്രവാദി മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നോർക്കുക. ഇനി ചിന്തിക്കുക, NIA എന്തുകൊണ്ടായിരിക്കും അന്നവനെ വെറുതെ വിട്ടതെന്ന്. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം കത്തുകയുള്ളൂ. തീർച്ചയായിട്ടും NIAവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. ഇവൻ ആ കാറിൽ കയറി യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇവൻ്റെ കൂട്ടർ അവൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഈ കാറിൽ വെക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ സംഭവം നടന്ന്, അതായത് ആ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം അവൻ്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അവൻ്റെ കൂട്ടാളികളുടെ പേര് മുഹമ്മദ് ദൽക, മുഹമ്മദ് അസറുദ്ദീൻ, മുഹമ്മദ് റിയാസ്, ഫിറോസ് ഇസ്മയിൽ, മുഹമ്മദ് നവാസ് ഇസ്മയിൽ തുടങ്ങിയവരാണ്. ഉക്കടം സ്വദേശികളാണ്. ഇനിയൊന്ന് ചിന്തിക്കുക, നമ്മുടെ NIAയുടെ സ്ട്രൈക്ക് റേറ്റ് എന്നത്, അതായത് കുറ്റാന്വേഷണ മികവ് എന്നത് CBIക്കാരുമൊക്കെ എത്രയോ ഇരട്ടിയാണ്. 95 മുകളിലാണ് അവരുടെ വിജയ ശതമാനം. അവർ കേസ് അന്വേഷിക്കുമ്പോൾ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് അന്വേഷിക്കുമ്പോഴുള്ള അവരുടെ വിജയ ശതമാനം എന്നത് 95% മുകളിലാണ്. ഇപ്പോഴാണ് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്, 2019 കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഈ ജമേഷ മുബീനെ വെറുതെ വിട്ടത് ആണ് എന്ന് അവന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർ ചെയ്തത് അവൻ്റെ പിന്നാലെ തന്നെ പോയി ഇവൻ്റെ
ചെയ്തികൾ മനസ്സിലാക്കാനും തുടർന്ന് എന്താണ് ഇവൻ ലക്ഷ്യമിടുന്നത് മനസ്സിലാക്കാനും വേണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ ഒരു കൂട്ടക്കൊല ലക്ഷ്യമാക്കി പോയവൻ എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ആ ചാവേർ മാത്രമായിട്ട് കൊല്ലപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ മറ്റു ചിലർക്കുള്ള ഒരു താക്കീതും കൂടിയാവാം, ഇതൊന്നും ഇന്ത്യയിൽ നടക്കില്ല, ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അങ്ങ് ഫ്രാൻസിലും ജർമ്മനിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് അവർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് അവർ അതിന് ചെയ്യാൻ ശ്രമിക്കുകയും അതിനു മുമ്പ് ആ തീവ്രവാദി കൊല്ലപ്പെടുകയും ചെയ്തു. നമ്മുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു കൂട്ടക്കൊലയുടെ വാർത്ത കേട്ടുകൊണ്ടായിരിക്കും അന്ന് നമ്മൾ എണീക്കുക. പക്ഷേ അതുണ്ടായില്ല. പുലർച്ചെയുള്ള സ്ഫോടനത്തിൽ ആ തീവ്രവാദി മാത്രം കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അതിന് കാരണക്കാരായവർ അവനെ തീർത്തു, പടമാക്കി. അതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോൾ NIA 2019 ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വെറുതെ വിട്ടത് വെറുതെയല്ല, അതവരുടെ ബുദ്ധിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.